അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എ കെ ജി സ്മാര കലാകായി ക്ലബിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോൾ ക്ഷാരത്തെ ശാരദ ചേച്ചി എൻ്റെ മുഖത്തിങ്ങനെ കുർത്തയായി നോക്കിയിട്ട് പറഞ്ഞു, ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം നിമ്പി അധിക പ്രസംഗമെന്ന്. അന്നത്തോടെ ഞാൻ പ്രഭാഷണം നിർത്തിയതാണ്. ആ എന്നെ തന്നെ മുഖ്യ പ്രഭാഷണത്തിന് വിളിച്ച നിങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. പിന്നെ ബഹുമാന്യനായ മന്ത്രി, ഈ അച്ഛന്മാർക്കും വളത്തച്ഛന്മാർക്കൊക്കെ ചില കടമകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു തന്നാൽ എന്തായി എന്ന് തിരക്കണം. അപ്പം എന്നെ കല്യാണം കഴിപ്പിച്ചു തന്ന ആളാണ് അദ്ദേഹം. എൻ്റെ കല്യാണത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം ഒറ്റ ഫോൺ കോൾ പോലും ചെയ്തില്ല. ഇപ്പം എന്നെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് കുടുംബജീവിതമെന്ന്. വളരെ സന്തോഷം കാണാൻ സാധിച്ചാൽ. കുറച്ച് നാൾക്കുള്ളിൽ ഈ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് കവി പാടിയ കാലത്ത്, ഇല്ല മനുഷ്യന് തലചായ്ക്കാൻ ഇവിടെ ഒരിടം ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇപ്പോഴും ഈ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ബഫർ സോൺ പ്രശ്നത്തിൽ ഒരു മനുഷ്യനും ഈ അവൻ്റെ മണ്ണ് വിട്ട് പോകേണ്ടി വരികയില്ല എന്നൊരു ഉറപ്പ് എൻ്റെ മനസ്സിലൊരു കലാകാരൻ എന്ന നിലയിൽ എനിക്കുമുണ്ട്. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ബോധ്യപ്പെടുത്തിയപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ ഇത് നിങ്ങളൊരു വാർഷിക സമ്മേളനമാക്കരുത്, ഇതൊരു കാർഷിക ഉത്സവമാക്കണം. ഈ കൃഷിയൊക്കെ കഴിഞ്ഞ് വിളവൊക്കെ വിറ്റ് രണ്ട് ചെറുത് മിന്നിച്ച് സന്തോഷിച്ച് ആഘോഷിച്ച് ഉള്ള ഒരു ഉത്സവ പരിപാടിയാക്കി ഇത് മാറ്റണം. ഇതല്ലാതെ ഒരുമാതിരി ചില തമ്പുരാക്കന്മാർ ഇങ്ങനെ സപ്രപഞ്ചത്തെ ഇരിക്കുന്ന പോലെ അങ്ങനെ കസേരമേൽ അങ്ങനെ ആഘോഷിച്ച് അങ്ങനെ ഇരിക്കേണ്ടവരല്ല നമ്മളെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോൾ തോന്നുന്ന ഒരു ആർപ്പ് വിളിക്കാനാണ്. അങ്ങനെ വിളിക്കുമ്പോഴാണ് ഇതൊരു കാർഷികോത്സവമായി മാറുന്നത്. കാര്യം ഞങ്ങളുടെ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ പണ്ട് കാർഷിക മേളയായി. ആ കാർഷിക മേളയൊക്കെ കഴിഞ്ഞിട്ട് വിത്തുകളും എല്ലാം പരസ്പരം കൈമാറിയതിന് ശേഷം ഈ കളവെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ നടുക്ക് അതിൻ്റെ ചുറ്റിനും നടന്ന് ആനന്ദ നൃത്തമാടുന്ന ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അത് നശിച്ചിട്ടില്ല എന്നുള്ളൊരു തെളിവ് എനിക്ക് ഇന്ന് ഇപ്പം ഇവിടെ വന്നപ്പോൾ കിട്ടി. ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫ്രണ്ടിലൊരു കസേര ഇരുത്തിയപ്പോൾ നമ്മുടെ ഇതിലൊരു സംഘാടകൻ, അത്യാവശ്യം ഒരു കർഷകനാണ് എന്ന് മുഖത്ത് തോന്നിക്കുന്ന ഒരു മനുഷ്യനോട്, മനുഷ്യനെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കർഷകനാണ്. അപ്പോൾ ഉടനെ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി ആരോട് ചോദിക്കുക, ഈ പുള്ളി ഏതാണ്? അരി കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ലോക്സഭാ ഇലക്ഷന് ഉത്തർപ്രദേശിലെ രണ്ട് കർഷകരോട് ഞാനൊരു സ്ഥാനാർത്ഥി അത് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കർഷകൻ ചോദിക്കുകയാണ്, അപ്പം ഇംഗ്ലീഷുകാരൊക്കെ പോയോ അത്? അപ്പം കൃഷിയിൽ മാത്രം ഡെഡിക്കേറ്റഡായ ചില മനുഷ്യന്മാരിവിടെയുണ്ട്. കർഷക തൊഴിലാളി മുച്ചൂടുകൊണ്ട് അടിയിന്ന് കച്ചിച്ചൂടും നടുക്കുന്ന് കറ്റച്ചൂടും മേളിൽ നിന്ന് ഉച്ചിച്ചൂടും അനുഭവിച്ച് കറുത്ത് കരിവാളിക്കുമ്പോൾ കർഷകൻ അവൻ്റെ ഉള്ളു കരിവാളിക്കും. എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ് സംഭവം. പിന്നെ കൃഷി എന്ന വാക്കിൻ്റെ അർത്ഥം കഷായം വേണ്ടാത്ത അവസ്ഥയെന്നാണ് ഞാൻ പറയാറുള്ളത്. അതല്ലാതെ സംസ്കൃതത്തിലൊരു പ്രധാനപ്പെട്ട അർത്ഥം കൃഷി എന്ന വാക്കിൻ്റെ അർത്ഥം, കൃ എന്ന് പറഞ്ഞാൽ കർമ്മോന്ന, കൃഷി ഋഷിയുടെ കർമ്മോന്ന. ഋഷിയുടെ കർമ്മം എന്താ? ധ്യാനിക്കുക. കർഷകൻ പാടത്തോട്ട് ഇറങ്ങിയെന്നാൽ പിന്നെ അവന് വല്ല വിചാരമുണ്ടോ? എന്തിനെക്കുറിച്ചെങ്കിലും വിചാരമുണ്ടോ? പിന്നെ ജപ്തി നോട്ടീസ് വരുമ്പോൾ മാത്രമാണ് എല്ലാ വിചാരവും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഋഷിയുടെ കർമ്മം ചെയ്യുന്നവരാണ് കർഷകൻ. ഞാനിങ്ങോട്ട് വരുമ്പോൾ ബസ്സിനകത്ത് ഒരേ വൺ ട്രാവൽസ് എന്ന് പറഞ്ഞ ബസ്സിനകത്ത്
എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഏകദേശം ഒരു 30 വർഷത്തെ വളരെ ആത്മബന്ധമുള്ള മനു എന്ന് പറയുന്ന എൻ്റെ ആത്മസുഹൃത്ത് ഈ പരിപാടിക്ക് വരണം എന്ന് വളരെ നിർബന്ധിച്ച് മിനിഞ്ഞാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് എന്നെ ഒരു സ്ലീപ്പർ ബസ്സിനകത്ത് ഇങ്ങോട്ട് കയറ്റിവിട്ടു. ആ ബസ്സിനകത്ത് ഒരു തരി പോലും ഉറങ്ങുവാനുള്ള ഒരവസരം എനിക്ക് ഉണ്ടായില്ല. ഈ സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് എൻ്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നാളെ ഞാൻ പോകുന്നത് കുറച്ച് കർഷകരെ അഭിസംബോധന ചെയ്യാനാണ്. ഞാനിപ്പോൾ ഒരു സിനിമാ നടനാണ്, എനിക്ക് കുറച്ച് വരുമാനമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കൃഷിയിൽ നിന്നുണ്ടാകുന്ന നഷ്ടത്തെ നമ്മൾ അറിയുന്നില്ല. എനിക്ക് ആ വരുമാനം ഇല്ലാതായി പോയാൽ, നമ്മൾ പെട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ വളരെ സന്തോഷത്തോടെ അവൾ പറഞ്ഞു, 2 പശുവും 5 സെന്റ് ഭൂമിയും ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കെട്ടിയോന്മാരോട് നിങ്ങൾ പറയേണ്ടത് എൻ്റെ പെണ്ണുമ്പുള്ള പറഞ്ഞ അതേ വാചകമായിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ലോട്ടറി വകുപ്പിൻ്റെ ആ തീരുമാനം നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്, ഈ സംഘടനയോട് എളിയ അഭ്യർത്ഥന. ഇഞ്ചിയൊക്കെ വിറ്റ് 200,000 രൂപ കിട്ടുമ്പോൾ തകർക്കാതെയും, കെട്ടുതാലി വരെ നഷ്ടപ്പെടുമ്പോൾ കയറെടുക്കാതെയും നോക്കാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കൃത്യമായി നിങ്ങളുടെ ഈ സംഘടനയ്ക്കകത്ത്. കാര്യം കുറച്ചു മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഒരാളൊരു തടിച്ച മാലയാക്കിയിട്ട് പോകുന്നത്, ഒരു തടിച്ച സ്വർണമാല, കയ്യിലൊരു ഇടിവളയുണ്ട്, നല്ല തടിച്ചൊരു ഇടിവള. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലൊരു പശുവിനെ മേടിക്കാൻ ഒരുത്തം വന്നപ്പോൾ അവൻ ഇട്ടിരിക്കുന്നത് അത്രയും തടിച്ച മാല, എൻ്റെ കഴുത്തേലും എങ്ങും ഒരു തേങ്ങയില്ല. ഞാൻ കർഷകന. അപ്പൊ എൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ചേട്ടാ നമുക്ക് പശു കച്ചവടം തുടങ്ങിയാലോ. അങ്ങനെ വിലയൊക്കാതെ ആ കർഷകനെ പറഞ്ഞു വിട്ടിട്ട് പിറ്റേ ദിവസം ആ പശുവിനെ അവൻ്റെ തലയ്ക്ക് തന്നെ കൊടുക്കാനായിട്ട് അവൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ആ മാല അവൻ്റെ വാതുക്കെ തിണ്ണമേ കിടക്കുന്നത്. മുക്കുവണ്ട ആരെ ബോധ്യപ്പെടുത്താനാണ്? പ്രിയപ്പെട്ട കർഷകരെ, നമ്മൾ ആരെ ബോധ്യപ്പെടുത്താനാണ് ജീവിക്കുക? നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? എൻ്റെ അപ്പൂപ്പ നല്ല കർഷകനായിരുന്നു. അപ്പൊ സ്കൂള് വിട്ട് ഞങ്ങൾ വരുമ്പോൾ മൂപ്പ് ഒരു വലിയൊരു വടിയായിട്ട് വീടിന്റെ വാതുക്കൽ ഉണ്ടാവും. അപ്പൊ വലിയ വടിയാ, ആ വടി കൊണ്ട് വന്ന് നമ്മൾ ഓടി വന്ന് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ നിക്കറൊക്കെ മാറിയിട്ട് ഊട്ടി ചെന്ന് അകത്ത് പോയി നിക്കറൊക്കെ മാറിയിട്ട് ഓടി വരണം. എന്നിട്ട് വാതുക്കൽ നിലത്തിയിട്ടിട്ടുണ്ടാകും ചാക്ക്. ആ ചാക്ക് എടുത്തുകൊണ്ട് പോകണം പാടത്തോട്ട് ചാടിക്കൊള്ളണം, പുല്ല് പറിച്ചോളണം. അങ്ങനെ പുല്ല് പറിച്ച് വീണ്ടും അപ്പൂപ്പന്റെ മുമ്പിൽ കൊണ്ടുവന്നിടും. അപ്പൊ അപ്പൂപ്പൻ ഇങ്ങനെ അത് പൊക്കി നോക്കും. അങ്ങനെ പൊക്കി നോക്കിയിട്ട് കനക്കുറവുണ്ടെങ്കിലോ വട്ടി ആഞ്ഞു വീശുന്നതിന് മുമ്പേ നമ്മൾ വീണ്ടും പാടത്തേക്ക് ഓടും. കംപ്ലീറ്റ് വീണ്ടും പുല്ല് പറിച്ച് ഇതിനകത്ത് നിറച്ചുകൊണ്ട് അപ്പൂപ്പന്റെ മുമ്പിൽ വെക്കും. അടുത്തത് കാപ്പ് കുടിക്കാൻ പൊക്കോളണം അടുക്കളയിൽ. അപ്പൊ അമ്മൂമ്മ നല്ല അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത വടി വീശുന്നതിന് മുമ്പ് കളിക്കാൻ പൊക്കോളണം. കളിക്കാനായിട്ട് നമ്മൾ പാടത്തിങ്ങനെ കളിച്ചോണ്ട് നിൽക്കുമ്പോൾ അപ്പൂപ്പൻ ചുമ്മാ വടിയായിട്ട് അതിലെ കൂടെ നടക്കും. നമ്മൾ കളിക്കുകയാണോ അതോ ചുമ്മാ എന്താ പറയാ ബടായിയൊക്കെ പറഞ്ഞിരിക്കുകയാണോ? പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അപ്പൂപ്പനോട് ഞാൻ ചോദിച്ചപ്പോഴാണ് അപ്പൂപ്പൻ പറഞ്ഞ അതിന്റെ പൊളിറ്റിക്സ് പറഞ്ഞത്. പാടത്ത് നിറങ്ങി നീ പുല്ല് പറിക്കുമ്പോ നീ പ്രകൃതി അറിയും, കളിക്കുമ്പോ നീ മനുഷ്യനെ അറിയും, എല്ലാരും കൂടെ കൂടിച്ചേർന്ന് കളിക്കുമ്പോ നീ മനുഷ്യനെ അറിയും. ഇത് രണ്ടുമായ ജീവിതമായി. പിന്നെ പള്ളിക്കുടുതി പോകേണ്ട ആവശ്യമായിട്ട് വന്നു. ഛേ, വെറുതെ പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൃഷി എന്ന് പറഞ്ഞാൽ കഷായം വേണ്ടാത്ത അവസ്ഥയാണെന്നും ഋഷിയുടെ കർമ്മമാണെന്നും ബോധ്യപ്പെട്ടുകൊണ്ട് വളരെ സുന്ദരമായ ഒരു ജീവിതം നിങ്ങൾ നയിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരു കർഷകൻ ഒരു നല്ല സിനിമാ നടനാണെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. ഉണ്ടോ? ഒരു നല്ല സിനിമാ നടനാണെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല, പക്ഷെ ഒരു നല്ല കർഷകനാണെന്നുള്ള അഹങ്കാരം എനിക്കുണ്ട്. അരി മുതൽ പച്ചമുളക് വരെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരു കൈയടി പ്രതീക്ഷിച്ചു തന്നില്ല. ശരി, ചില കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചു മേടിക്കണം.
പയർ മാത്രം ഞാൻ നട്ടപ്പോൾ അതിന് രോഗം വന്നു, പടവല മാത്രം ഞാൻ നട്ടപ്പോൾ അതിന് രോഗം വന്നു, പാവല് മാത്രം ഞാൻ നട്ടപ്പോൾ അതിന് രോഗം വന്നു. അവസാനം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഇതെല്ലാം വിത്തുകളെല്ലാം കൂടെ എടുത്തൊരു കുഴിയിലോട്ട് ഒറ്റ എറിഞ്ഞു. ഈ കുഴിയിലേക്ക് ഇതെല്ലാം കൂടെ പോയി വീണിട്ട് അതിങ്ങനെ കെട്ടുപിണഞ്ഞ് കെട്ടുപിണഞ്ഞ് അതിൻ്റെ ഇടയിൽ കിടന്ന് കിളുത്ത് കിളുത്ത് ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഞാൻ ചുമ്മാ രണ്ട് കയറ് കെട്ടിക്കൊടുത്ത് കയറാൻ. അതിനുശേഷം അതിൻ്റെ മേളിൽ ഞാനൊരു പന്തൽ കെട്ടിക്കൊടുത്തു. ആ പന്തലുമേ കൂടെ ഇതെല്ലാം കെട്ടുപിണഞ്ഞ് 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 കയറി അങ്ങ് പടർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു രോഗവും ഇല്ല, നല്ല വിളവും കിട്ടി. നായരും നമ്പൂതിരിയും പറയനും പോലേനും ഉള്ളാടനും മുസ്ലിമും നസ്രാണിയും നമ്മളെല്ലാം കൂടെ കൂടി ചേർന്ന് നിന്നാൽ രോഗമില്ലാത്തൊരു സമൂഹമാണ് എന്ന ബോധ്യമാണ് നമ്മളെയൊക്കെ കർഷകനാക്കുന്നത് എന്നൊരാത്മബോധത്തിലാകണം നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് മുഴുവൻ മറുനാടൻ കർഷകരോടും എനിക്ക് പറയേണ്ടത്, ഒരു ദിവസം ഞാനിങ്ങനെ ജഗദീ ശ്രീകുമാർ എന്ന് പറയുന്ന അതുല്യ നടനുമായിട്ട് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കടവന്ത്ര ജംഗ്ഷനിൽ നിറച്ച് തമിഴന്മാരിങ്ങനെ പ്ലാസ്റ്റിക് കവറിനകത്ത് തുണിയായിട്ട് നിൽപ്പുണ്ട്. അപ്പം അമ്പിളിച്ചേട്ടൻ എന്നോട് പറയാം, അനിയാ നോക്കനിയാ ഇതുപോലെയാണ് ഗൾഫിൽ മലയാളി നിൽക്കണേന്ന്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ മക്കളെ അടിയന്തിരമായി കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകണം. നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകേണ്ടത് ആരാധനാലയത്തിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര കലാപരിപാടികൾ നടക്കുന്ന സ്ഥലത്തേക്കൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആദ്യമായി കൊണ്ടുപോകേണ്ടത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സ്ഥലം നിങ്ങളുടെ കൃഷിയിടത്തിലേക്കാണ്. അവിടുന്ന് അവൻ പഠിക്കട്ടെ ജീവിതം. അപ്പോഴവന് യു കെ പോകണമെന്ന് തോന്നുകയില്ല, അപ്പോഴവന് ജർമ്മനി പോകണമെന്ന് തോന്നുകയില്ല, അപ്പൊ അവൻ ഈ മണ്ണി ചവിട്ടി നിൽക്കാൻ തോന്നും. കേരളം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, വലിയ വീടും ഒരു വാപ്പനും ഒരു മാമ്മയും രണ്ട് ഹിന്ദിക്കാരും തൊഴിലാളികളും അഞ്ചെട്ട് പട്ടിയാണ് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വീടുകളും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകേണ്ടത് അങ്ങോട്ടാണ്. അതിനായി നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി മനുഷ്യകൃഷിയാണ്. മക്കൾക്കൊരു ക്ഷാമവും ഇല്ല, ജനസംഖ്യയ്ക്കൊരു കുറവുമില്ല. ഓരോ ജാതിയും ഒരു മതവും പറയുന്നത് നിങ്ങൾ നിറച്ച് മക്കളെ ആക്കിക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയണം. എന്താ പറയാ, മനുഷ്യകൃഷിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നോടൊരു ദിവസം എൻ്റെ ഒരു അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നി മനു പറഞ്ഞ അനൂപ്ജി അത് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ കർഷക തൊഴിലാളി ഒരു പ്രഭാകരേട്ടനുണ്ട്. പ്രഭാകരേട്ടൻ എന്നോട് ഞാൻ ചോദിച്ചു കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാര്യം എന്താന്ന് ചോദിച്ചപ്പോ തൂമ്പാപ്പണിക്കാരനായ പ്രഭാകരേട്ടൻ പറഞ്ഞൊരു വാചകം, കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വിത്ത് തെരഞ്ഞെടുക്കുന്നുള്ള കുഴപ്പമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു വിത്ത് തെരഞ്ഞെടുക്കുന്ന കുഴപ്പം അതെന്താ സംഭവം? അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു വിത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാവൂ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞു മധ്യപ്രായത്തിലെടുക്കണം, മധ്യത്തിൽ നിന്ന് എടുക്കണം, നിലഞ്ചിക്കണം, മേലോട്ടെറിയണം, മേലോട്ട് പോയത് മലന്ന് വീഴണം, മലന്ന് വീണത് പെറുക്കി ചില്ലിൻ വെള്ള ഗ്ലാസിൽ നേരത്തോട് നേരെ ഇട്ട് വെക്കുമ്പോ വടക്ക് നോക്കി യന്ത്രം കൊണ്ട വെച്ചാൽ തെക്ക് വടക്ക് കിടക്കണവനാരോ അവൻ വിത്ത് അവനെ പച്ചീർക്കിലിക്ക് പിടിച്ച് പാറപ്പുറത്തിട്ടാൽ നൂറ് മേനി. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ലപ്പ. മധ്യപ്രായത്തിലെടുക്കണം. ഒരു പയറിന് 120 ദിവസമാണ് ആയുസെങ്കിൽ 60 മുതൽ 70 ദിവസം വരെ വീഴുന്ന പയറിന്റെ വിത്തെടുക്കണം. അത് വിത്താണോ വിത്തല്ല മധ്യപ്രായത്തിൽ നിന്ന് എടുക്കണം. ഒന്ന് രണ്ട് മധ്യത്തിൽ നിന്ന് എടുക്കണം. 18 മണി പയറാണെങ്കിൽ നന്നാല് വെട്ടിക്കളഞ്ഞ് അതിൽ നിന്ന് 10 എടുക്കണം. 10 വിത്താണോ വിത്തല്ല അത് നിലഞ്ചിക്കിട്ട് മേലോട്ടെറിയണം. മേലോട്ട് പോയത് വന്ന് മലന്ന് വീഴണം. മലന്ന് വീണത് പെറുക്കിയെടുക്കണം. അത് വിത്താണോ വിത്തല്ല ആ മലന്ന് വീണത് പെറുക്കിയെടുത്ത് ചില്ലിൻ വെള്ള ഗ്ലാസിൽ നേരത്തോട് നേരെ ഇട്ട് വെക്കണം. 6 മണിക്ക് ഇട്ടാൽ വൈകുന്നേരം 6 മണിക്ക് വന്ന് നോക്കുമ്പോൾ വടക്ക് നോക്കി യന്ത്രം കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പോൾ തെക്ക് വടക്ക് കിടക്കണവനാരോ അവൻ വിത്ത് അവനെ പെറുക്കി പച്ചിർക്കിലിക്ക് പൊക്കിയെടുത്ത് പാറപ്പുറത്തിട്ടാലും 100 മേനി. ഇത് കർഷകന്റെ അറിവാ. ഇത് സർവകലാശാലക്കാരൻ പഠിപ്പിക്കാൻ തുടങ്ങിയതോടെ നമുക്ക് സർവ പ്രശ്നം ആരംഭിച്ചത്. ഇത് കർഷകന്റെ അറിവാണ്.
ഒരു രോഗവും ഉണ്ടാകാത്ത വിത്തുകൾ സൂക്ഷിക്കാൻ വെറും ചാണകവും ഭൂമിയും ചെളിയും ചേർത്ത ഉണ്ട കുഴച്ച ആദിവാസി അതിനകത്തേക്ക് ഓരോ വിത്തുകളെ തിരികെ തിരികെ കയറ്റി അത് അട്ടത്ത് വെക്കും. അട്ടത്ത് വെച്ചിട്ട് അടുത്ത കൃഷിക്ക് തല്ലിപ്പൊട്ടിക്കും. കുടുക്ക പൊട്ടണ പോലെ വിത്ത് ചതറി വീഴും, വാരി വെതറും, കിളുക്കും, അവനെ എടുത്തുകൊണ്ട് നടും. ഒരു രോഗമില്ലാത്ത എത്ര വിത്തുകളെയാണ് നമുക്ക് കിട്ടിയത്, നമ്മളതെല്ലാം നശിപ്പിച്ചു. ഇന്ന് നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച ഒരു വർഷം ഒരു പ്രാവശ്യം ചെയ്ത ഒരു വിഷയം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയി. കേവലം ഒരു ബുദ്ധൂസ് ഗവർണറുടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടുപോയി. ആരാധ്യനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും മുല്ലക്കര രത്നാകരൻ എന്ന് പറയുന്ന മികച്ച കാർഷിക മന്ത്രിയും കൂടെ ചേർന്നുകൊണ്ട് തച്ച് തകർത്ത് വിട്ട അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന് നിയമമുണ്ട്, ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങളെ ഈ മഹാരാജ്യത്ത് വിതയ്ക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എന്താ ജനിതക മാറ്റം വരുത്തിയത്? അതിന് ബി ടി വിത്തെന്ന് പറയും. എന്താ ബി ടി? ബാസിലസ് തുറിഞ്ചൻസിസ്. അതൊരു വേഷ മണ്ണിലൊരു ബാക്ടീരിയ, വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബാക്ടീരിയയുടെ ആ വിഷം വിത്തുമായിട്ട് ചേർത്ത് ചെടിയെ നിർമ്മിക്കും. ചെടി വലുതാകുന്നതോടെ ചെടി തന്നെ വിഷമായി മാറും. ഒരു കീടും അതിനെ ആക്രമിക്കുകയല്ല, നിറച്ച് വിളവുണ്ടാകും. തിന്നാൻ നമ്മുടെ കാര്യത്തിലും തീരുമാനമാകും. അതിവിടെ വെക്കാൻ സമ്മതിക്കുകയല്ല എന്ന് പറഞ്ഞു. ഇപ്പോ അതിന് അനുവാദം കൊടുത്തു. ജനിതക മാറ്റം വരുത്തിയ വിളകൾ കൃഷി ചെയ്യാൻ അനുവാദം കൊടുത്തു. നമ്മൾ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പ്രതിഷേധമില്ലാത്ത ആൾക്കാരാണ്, ശബ്ദമില്ലാത്ത ആൾക്കാരാണ്. ശരിയാണ്. ഒരു നല്ല കർഷകൻ കേരളത്തിൽ ജയിലിൽ കിടപ്പില്ല. കേരളത്തിൽ ഒരൊറ്റ ജയിലിലും ഒരു നല്ല കർഷകൻ കിടപ്പില്ല. കർഷക തൊഴിലാളി കണ്ടാൽ നമുക്ക് അപ്പം തിരിച്ചറിയാം. വൈകുന്നേരങ്ങളിൽ കള്ള് ഷാപ്പിൽ പോയാൽ ഒരു നല്ല കർഷക തൊഴിലാളി കണ്ടറിയാം. കള്ള് ഷാപ്പിന്റെ മൂലയ്ക്ക് ഇങ്ങനെ ചുരുണ്ട് കാലിതിങ്ങനെ കെട്ടുപിണച്ച് ഒരു ബെഞ്ചിന്റെ സൈഡുമേ ചുമ്മാ കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്യാസിയെ പോലത്തെ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടാൽ അപ്പോർത്തോളം അവനൊരു കർഷക തൊഴിലാളിയാണ്. ഒരൊറ്റ കർഷകൻ പോലും ജയിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൃഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു പശുക്കുട്ടിയെ ഒന്ന് പേരിടിച്ച് നോക്കിക്കേ. നാളെ രാവിലെ ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ആ കുട്ടി ഓടി വന്ന് നോക്കും. പിന്നീട് സ്നേഹം വളരാൻ തുടങ്ങും. ആദ്യമായി നമ്മൾ പ്രകൃതിയിലേക്ക് വളർന്നത് പശുവിൽ നിന്നാണ്. പശുവിൽ നിന്ന് പതുക്കെ കൃഷിയിലേക്കും, കൃഷിയിൽ നിന്ന് പതുക്കെ ജീവിതത്തിലേക്കും, ജീവിതത്തിൽ നിന്ന് നിർവ്വാണത്തിലേക്കുമാണ് മനുഷ്യൻ നടന്നു പോയത്. അതുകൊണ്ട് കാർഷിക മേഖലയിൽ സജീവമായി നിൽക്കുന്ന കർഷക സുഹൃത്തുക്കൾ, നിങ്ങളുടെ കാർഷിക മേളയായും കാർഷിക ഉത്സവമായും ഈ വാർഷികത്തെ മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും വിജയപരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും വിജയിക്കുമ്പോൾ ഭർത്താവിനെ പുകഴ്ത്താതെ, പരാജയപ്പെടുമ്പോൾ ഭർത്താവിനെ ഇകഴ്ത്താതെ, 5 സെന്റും 2 പശു ഉണ്ടെങ്കിൽ ജീവിക്കാമെന്ന ആപ്തവാക്യം നിങ്ങൾ ആത്മാർത്ഥമായി ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സന്തോഷകരമായ ജീവിതത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ടും കൃഷി ഒരു നല്ല തലമുറയെ ജനിപ്പിക്കും. കൃഷി നല്ലൊരു സംസ്കാരമുള്ളൊരു ജനതയെ സൃഷ്ടിക്കും. കൃഷി സാഹോദര്യമുണ്ടാക്കും. ഇതിനകത്ത് തലേ തട്ടവിട്ടവരുണ്ട്, ഇതിനകത്ത് ചന്ദനം തൊട്ടവരുണ്ട്, ഇതിനകത്ത് കുരിശിട്ടവരുണ്ട്, ഇതിനകത്ത് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത മനുഷ്യരുമുണ്ട്. അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരിക്കാൻ പറ്റിയ ഒരു വേദിയാണ് കൃഷി എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇസ്ലാമിനിരിക്കാനുള്ള ഇടം വലുതായി കൊണ്ടിരിക്കുന്നു, ക്രിസ്ത്യാനിക്ക് ഇരിക്കാനുള്ള ഇടം വലുതായി കൊണ്ടിരിക്കുന്നു, ഈഴവർക്കും നായന്മാർക്കും അതുപോലെ പലർക്കും ഇരിക്കാനുള്ള ഇടം വലുതായി കൊണ്ടിരിക്കുമ്പോൾ, നമുക്കെല്ലാവർക്കും ഇരിക്കാനുള്ള ഇടം ചെറുതായി വരുമ്പോൾ, ഇത്തരം കൂട്ടായ്മകളും ഇത്തരം സന്തോഷങ്ങളും ഇത്തരം സാമൂഹിക ഇടപെടലുകളും ശക്തമാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ശബ്ദം ഇതോരോ സെമിനാറുകളാക്കണം. പണ്ഡിത ശ്രേഷ്ഠന്മാരെ കൊണ്ടുവന്ന് സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടൊരു കർഷക സമൂഹത്തെ സൃഷ്ടിച്ച് ഒപ്പം തന്നെ ഈ ജീവിതത്തിൻ്റെ ഒരു ക്ലാസുകൾ കൊടുക്കാൻ നമുക്ക് തയ്യാറാവണം. അങ്ങനെ തയ്യാറായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രസംഗിക്കാൻ അറിയാൻ മേലാത്ത എന്നെ മുഖ്യപ്രഭാഷണത്തിന് വിളിച്ച നിങ്ങളെ എല്ലാവരെയും
ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.